വെച്ച് നമുക്കൊരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. ചിക്കൻ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. നമുക്കിനി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒണിയൻ നല്ല തിന്നായിട്ട് അരിഞ്ഞ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട്, ടർമറിക് പൗഡർ, ഗരം മസാല. സവോള നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിൽ ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി നമുക്ക് ഇത് കോരി മാറ്റിയെടുക്കാം. നേരത്തെ എടുത്തു വെച്ച മസാലക്കൂട്ടെല്ലാം ഈ ചിക്കനിൽ മിക്സ് ചെയ്യണം. ഫ്രൈ ചെയ്ത ഒണിയനും ആ എണ്ണയും ഇതിലോട്ട് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. കൈകൊണ്ട് തിരുമ്പുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു ഹാഫ് ആൻ അവർ മിനിമം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എത്ര നേരം വയ്ക്കുന്നോ ചിക്കൻ അത്രയും ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 1 അവർ ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. എണ്ണ ഒന്നും ഒഴിക്കണ്ട. നേരത്തെ മസാല തേച്ചപ്പോൾ ഓൾറെഡി എണ്ണയുണ്ട്. അപ്പോൾ ചിക്കൻ്റെ വെള്ളത്തിൽ ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചപ്പാത്തിക്കാണ് കഴിക്കുന്നതെങ്കിൽ ഇതാണ് കറക്റ്റ് പാകം. നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. ചിക്കൻ നല്ലപോലെ മുരിഞ്ഞ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.